അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ സംശയത്തിന് ഇടനൽകുന്നതാണെന്ന് കോളമിസ്റ്റും യു എസ് പൊളിറ്റിക്കൽ അനലിസ്റ്റുമായ നിർമ്മൽ എബ്രഹാം ഷെക്കിന ന്യൂസിനോട് പറഞ്ഞു പൊതുവായ ട്രെൻഡിന് വിപരീതമായൊരു റിസൾട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് സംശയകരമായി കാണാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു

വോട്ടുകൾ അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിച്ചു ഇത്തരത്തിലുള്ള ട്രെൻഡുകളെല്ലാം തന്നെ അനുകൂലമായി വന്നിട്ടും എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് പലരും സംശയിക്കുന്ന ഒരു കാര്യം കാരണം പൊതുവേ ഇത്തരത്തിൽ അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഒരു പ്രസിഡന്റ് വിജയിക്കേണ്ടതാണ് അപ്പം എന്തുകൊണ്ട് സംശയം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നോട്ടുള്ള സാധ്യതകൾ അദ്ദേഹം ആരോപിക്കുന്ന ഇലക്ഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ശക്തമായ തെളിവുകൾ അദ്ദേഹത്തിന് ഹാജരാക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒപ്പം തന്നെ പലയിടങ്ങളിൽ നിന്നായിട്ട് നമുക്ക് റിപ്പബ്ലിക്കൻസിന്റെയും കൺസർവേറ്റീവ് ന്യൂസ് ഔട്ട്ലെറ്റ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട പല സംഭവങ്ങൾ ഫോർ എക്സാമ്പിൾ ജോർജിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ടേഴ്സ് ചേയ്ഞ്ച് ഇൻ അഡ്രസ് അഡ്രസ് ചേഞ്ച് അവകാശപ്പെട്ട ആവശ്യപ്പെട്ട ആളുകളുടെ ലിസ്റ്റിൽ വന്നിരിക്കുന്നവരാണ് അതായത് പണ്ട് ജോർജിയയിൽ താമസിച്ച ഫുൾട്ടൺ കൗണ്ടിങ്ങിൽ നടന്ന കാര്യമാണ് പണ്ട് ജോർജിയൽ താമസിച്ച എന്നാൽ അതിനുശേഷം അഡ്രസ്സ് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയ വോട്ടേഴ്സാണ് അവരവിടെ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ആയിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അവർ ജോർജിയയിൽ താമസിക്കുന്നവരല്ല അത്തരത്തിലുള്ളൊരു എനോമലി അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് മെഷിഗനിൽ ഒരിടത്ത് സോഫ്റ്റ്വെയർ ഗ്ലിച്ച് കണ്ടുപിടിച്ചു എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ പെൻസിൽവേനിയ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റിപ്പബ്ലിക്കൻ ഒബ്സർവേഴ്സിനെ കടത്തിവിടാതിരുന്ന സാഹചര്യത്തിന് ഒത്തിരി വീഡിയോ തെളിവുകളുണ്ട് സംശയത്തിന് ഇടയാക്കി സോ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നിലനിൽപ്പുണ്ട് എന്നാൽ കോട്ടിൽ പോകുമ്പോൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫാക്സ് എവിഡൻസസ് സോളിഡ് ആയിട്ടുള്ള എവിഡൻസസ് നിർത്തണം ഒന്ന് അതാണ് ട്രംപിൻ്റെ ഒരു ചലഞ്ച് രണ്ടാമത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലയിടങ്ങളും നോക്കിയില്ല ഇപ്പോൾ മെഷീഗിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോ ബൈഡൻ ലീഡ് ഒന്നര ലക്ഷത്തിനു മേളിലാണ് സോ അത്രയും വോട്ടുകളെ മാറ്റിമറിക്കത്താക്ക രീതിയിലുള്ള ഒരു ഇലക്ഷൻ ഫ്രോഡ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റി കണ്ടെത്തണം ഔദ്യോഗികമായി ട്രംപ് തന്നെയാണ് ഇപ്പോഴും പ്രസിഡന്റ് എന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾക്കെതിരെ നിയമപരമായ പോരാട്ടത്തിനുള്ള എല്ലാ അവകാശങ്ങളും അദ്ദേഹത്തിനുണ്ടെന്നും നിർമ്മല അബ്രാഹാം കൂട്ടിച്ചേർത്തു മറ്റൊരു കാര്യം ഒരു എല്ലാവരും അവകാശപ്പെടുന്നതും മെയിൻ സ്ട്രീം ഈഡ പുറത്തുവിടുന്ന ഒരു വാർത്തയുമാണ് ജോ ബൈഡൻ ആണ് ഇത്തവണത്തെ പ്രസിഡന്റ് എന്ന് ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അത് അതിലൊരു അനോമലി ഉണ്ട് കാരണം യു എസ് അനുസരിച്ച് ഇലക്ടേഴ്സ് വോട്ട് ചെയ്തതിനു ശേഷം ജനുവരി ട്വൻറ്റീത്തിനാണ് പ്രസിഡന്റ് ഒഫീഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെങ്കിൽ അദ്ദേഹം സീറ്റ് ഹോൾഡ് ചെയ്യുന്നത് എന്നാൽ ഇത്തവണ മെയിൻ സ്ട്രീം മീഡിയ എല്ലാം തന്നെ അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒഫീഷ്യലി ഇപ്പോഴും അദ്ദേഹം പ്രസിഡൻ്റ് അല്ല ഡൊണാൾഡ് ട്രംപിന് തീർച്ചയായിട്ടും അവകാശമുണ്ട് ലിറ്റിഗേഷന് പോകാൻ എന്നാൽ അത് തെളിയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം മൂന്നോ അഞ്ചിടങ്ങളിലാണ് ഇതുവരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്നിടങ്ങളിലെങ്കിലും അദ്ദേഹത്തിൻ്റെ റിസൾട്ട് മാറ്റി മറിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ അവതരിപ്പിക്കാൻ പറ്റണം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്